അടിപൊളിയാണ്, കാണാൻ നല്ല ലുക്കുണ്ട്. അപ്പോൾ ഇനി നമ്പറും കാര്യങ്ങളൊക്കെ നാളെ കിട്ടും. രണ്ട് ഫ്രെയിമും വാവും രക്ഷയില്ലാണ്ട് പുതിയ വണ്ടി ദിവസം. ആ സമയത്ത് നമ്മൾ ഇൻ്റർസെപ്റ്റർ, ഈ ബട്ടണൊക്കെ ഉണ്ടെങ്കിലും പാസ്, മീറ്ററിൽ വേറെ ഒന്നുമില്ല. എന്തെങ്കിലും റോയൽ എൻഫീൽഡേ ഒന്ന് മാറ്റിത്താ. ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട് നിങ്ങൾ കണ്ടത് നമ്മളൊരു പുതിയൊരു വണ്ടി എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല, ഡീറ്റെയിൽ കാണിച്ചെങ്കിൽ അതിന് കുറച്ചുകൂടെ സ്പെക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമുക്ക് അതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടി ആ വണ്ടി എന്നുള്ള കമ്പാരിസൺ കൂടെ നോക്കാം. അപ്പോൾ എന്തായാലും വണ്ടി എടുത്ത് പുറത്ത് വയ്ക്കാം. പിന്നെ നമ്മളെ ചാനലായിരിക്കും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്, പിന്നെ ലൈക്കും കൂടെ അടിക്കാം. കാണാം ഗൈസ്, ഇങ്ങനെ പുതിയ വണ്ടിയും എൻ്റെ വണ്ടിയും കാറും എടുത്ത് ആത്തിട്ടുണ്ട്. നമ്മൾ ആക്റ്റീവ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊരു ഷെഡ് സെറ്റ് ആക്കണം, ഇതിനൊന്നല്ല ബൈക്കിനൊരു ഷെഡ് സെറ്റ് ആക്കണം. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു പോരാ, ഇതിൻ്റെ അകത്തുകൊണ്ട് കയറാനൊക്കെ പറ്റുന്നില്ല. പിന്നെ എൻ്റെ വണ്ടി ഞാൻ സീറ്റൊക്കെ ഇട്ട് മൂടി, ഹാൻഡ് ലോക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനും സീറ്റൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാർ അന്ന് ഇടിച്ചതിന് ശേഷം അതൊക്കെ സെറ്റാക്കി, അതിൻ്റെ ചളക്കൊക്കെ മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. എല്ലാം റെഡിയാക്കി, ഈ ബോക്സൊക്കെ പൊട്ടിട്ടുണ്ട്, അതൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്ത് പുറത്ത് വെച്ചിട്ട് ആ വണ്ടി എടുത്ത് പുറത്ത് വയ്ക്കാം. ഇന്ന് ഈ വണ്ടി കഴിവേ വേണം. പിന്നെ നമ്മൾ വണ്ടി മിററൊക്കെ വലിച്ചൂരി ഗ്രാബൊക്കെ കയറ്റിയിട്ടുണ്ട്. കാരണം ബാക്കിലേക്കും രണ്ടു ദിവസം കൊണ്ട് ആളുകൾ കയറുന്നുണ്ട്. അപ്പം ബാക്കിലോട്ട് വലിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി ഗ്രാബൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മിററും നമ്മൾ മാറ്റി, നമ്മൾ ബാറിൻ്റെ മിററും മാറ്റി. അപ്പോൾ എന്തായാലും ഇതിനെടുത്ത് പുറത്ത് വയ്ക്കാം. ഏകദേശം നമ്മൾ രണ്ട് വണ്ടി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. വാ, വീടിൻ്റെ മുമ്പിൽ ലുക്ക് കണ്ടില്ലേ? എന്തൊക്കെ വണ്ടിയാണ് ഇവിടെ പറഞ്ഞത്? അപ്പോൾ എന്തായാലും നമ്മൾ ഇൻ്റർസെപ്റ്ററാണ്, മാരക ലുക്ക്. എന്തായാലും പുതിയ വണ്ടിയില്ലേ. ഓക്കെ, അപ്പം നമുക്ക് പച്ച കളർ, പിന്നെ ഓവറായിട്ട് വൈസറും ഇതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കതൊരു ഇഷ്ടപ്പെട്ടില്ല, എന്തായാലും കുഴപ്പമില്ല, പുതിയ വണ്ടിയില്ലേ, നല്ല രസമുണ്ട്. എന്തായാലും ഈ സാധനത്തിനൊക്കെ നല്ല വിലയൊക്കെ ഉണ്ട്. പിന്നെ വൈസറും ഈ സംഭവമൊക്കെ ഉണ്ട്, ഇതൊക്കെ ചെറിയ വൈബ്രേഷനൊക്കെ ഉണ്ട്. എന്നാലും അത് അടിപൊളിയാണ്, കാണാൻ നല്ല ലുക്കുണ്ട്. അപ്പോൾ ഇനി നമ്പറും കാര്യങ്ങളൊക്കെ നാളെ കിട്ടും, മൂന്ന് ദിവസത്തിൽ തരാമെന്ന്. അപ്പോൾ നാളെ കിട്ടും. അപ്പം ഇതിൻ്റെ ടയറൊക്കെ ഉണ്ടല്ലോ, എം ആർ എഫിൻ്റെ ടയറാണ് വരുന്നത്. വാവ്, പുതിയ ടയർ, പുതിയ വണ്ടി. ആ പച്ച കളർ ഉണ്ടല്ലേ, ഇതിനെന്തോ ഒരു പച്ചയ്ക്ക് എന്തോ ഒരു സംഭവം പേര് പറയും, അതെന്തോ മറന്നു. അപ്പോൾ അത് അതാണ് ഇതിൻ്റെ കളർ. പിന്നെ ഇതിൽ പി പി എഫ് ചിലപ്പോൾ ചെയ്യും, ഇതൊക്കെ ടാങ്ക് പാഡൊക്കെ അതിന് നേരത്തെ വാങ്ങിച്ചപ്പോഴുണ്ടായിരുന്നതാണ്. പി പി എഫ് ചിലപ്പോൾ ചെയ്യും, കാരണം ഇപ്പോഴായിട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒരു ഗുണമില്ല. അപ്പം അത് ചെയ്യേണ്ട ഉദ്ദേശമുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റൊക്കെ ഉണ്ടോ, ചെയ്യുന്നല്ലേ. രണ്ട് മീറ്ററൊക്കെ, വാവ്, ക്രാഷ് ഗാർഡൊക്കെ ഉണ്ടല്ലേ. അഡ്വഞ്ചർ മോഡാണ്, അതിൻ്റെ അണ്ടർ ബില്ലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ബെൻഡ് വൈപ്പ് ഒക്കെ കാണാതിരിക്കാണ്ട് അണ്ടർ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. രണ്ട് വണ്ടി നോക്കിയാൽ രണ്ട് വണ്ടിയാണ് കൂടുതൽ ലുക്കുള്ള, വേണ്ട ക്രോം കളർ. വാവ്, രക്ഷയില്ലല്ലേ. എൻ്റെ മിററൊക്കെ വലിച്ചു കൂടി കഴിഞ്ഞപ്പോൾ ഒരു മാരകം, ഞെക്കഡ് ബൈക്ക് പോലെ, ഞെക്കഡ് ബൈക്ക് ആക്കില്ല, എന്തായാലും ഒരു സീൻ ലുക്കായി. എന്തായാലും നമ്മൾ ജി ടി ഹാൻഡിൽ ആക്കാം. ഇപ്പോൾ എന്തെങ്കിലും കൈവേദനയൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും സെറ്റാക്കാം. അപ്പം അതാണ് നമ്മളെ വണ്ടിയുടെ അപ്ഡേഷൻ. എന്തായാലും പുതിയ വണ്ടിയില്ലേ, പുതിയ വണ്ടി ഓട്ടിച്ചാണിയുടെ വീഡിയോ ഒക്കെ നമുക്ക് സെറ്റാക്കിയിടാം. പിന്നെ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എ ബി സി ആറ്, പിന്നെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, എ ബി സി പോലും കണക്ട് ചെയ്തിട്ടില്ല, അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. എ ബി സി ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, അതിനൊക്കെ നമ്പർ പ്ലേറ്റൊക്കെ ആയിട്ട് കൊണ്ടു കൊടുക്കുമ്പം സെറ്റാക്കുമെന്നാണ് തോന്നുന്നത്. അത് നമ്മൾ വണ്ടി വാങ്ങിച്ച ഉടനെ എടുത്തുകൊണ്ട് വന്നതാണ്, രാത്രിയായി, അതുകൊണ്ട് അവർക്ക് വേറെ കണക്ട് ചെയ്യാനൊന്നും കിട്ടില്ല. മീറ്ററൊന്നും കണക്ട് ചെയ്തിട്ടില്ല, എ ബി സി കണക്ട് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ അതൊക്കെ വാണിംഗ് ലൈറ്റ് കത്തി കിടപ്പുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ പുതിയ ഡോമിനർ 400-ൻ്റെ അപ്ഡേറ്റ്സ്. പിന്നെ എക്സോസ്റ്റൊക്കെ ഉണ്ടല്ലോ, വാവ്, ശബ്ദമൊക്കെ മാരക ശബ്ദം, ഒരു മുഴക്കമുണ്ട് നല്ല. എന്തായാലും ബജാജ് സീൻ കൊള്ളാം, പക്ഷേ ഇത് അതിനേക്കാൾ അടിപൊളിയാണ്. ഓക്കെ, രണ്ട് ഫ്രെയിമും വാവും, രക്ഷയില്ലാണ്ട് സീൻസായ. ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത്, അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് കേൾക്കുന്നത്. പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നു, അവിടെ എന്തോ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട്, അതാണ് ശബ്ദം. എന്തായാലും പുതിയ വണ്ടിയിൽ ആ ഒരു ലുക്ക് ഉണ്ടല്ലേ, അലോയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നല്ല രസമുണ്ട് അലോയിൽ ആ ഒരു പാറ്റേൺ. വാവ്, കൊള്ളാം. ഇതിൻ്റെ ഓരോരോ സാധനങ്ങളുള്ള വീഡിയോ എന്ന് വെച്ചാൽ ഓരോരോ സ്പെക്ക് പറയുന്ന വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ സെറ്റാക്കാം. കാരണം എനിക്ക് ഇത് നോക്കിയിട്ടാണോ സ്പെക്കൊക്കെ പറയാം. പിന്നെ ഇതിൻ്റെയൊക്കെ സൈസ് ഉണ്ടല്ലേ, ഇതൊന്നുമല്ല, ഇതാണ് സാധനം. പക്ഷേ ഇതിൻ്റെയൊക്കെ സൈസ് ഉണ്ടല്ലേ, ഒരുപാട് സൈസ്. വാവ്, കൊള്ളാം. അത് താഴത്തെ അതിൻ്റെ അണ്ടർ വെല്ലുണ്ട്, അതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് ചുവക്കുന്ന കാണാതിരിക്കാനാണ് ആ സാധനം വെച്ചിരുന്നത്. പിന്നെ ഫ്ലാഷ് പ്ലേറ്റ്, കൊള്ളാം. ഫ്രണ്ട് വരുന്ന 320mm ഡിസ്കാണ്. വാവ്, മിററൊക്കെ നല്ല രസമാണ്. പുതിയ വണ്ടിയുടെ രസമാണ്. പിന്നെ ഇവിടെ ഒരു USB പ്ലഗ് വരുന്നുണ്ട് ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട്. സ്വിച്ച്, ഇത് എന്താണിത്, DRL ആണെന്ന്.
പിന്നെ സ്റ്റാർട്ട് പാർട്ട്, പിന്നെ നമ്മൾ മോഡ്, ഇത് ആ സമയത്ത് നമ്മൾ ഇൻ്റർസെപ്റ്റർ, ഈ ബട്ടണൊക്കെ ഉണ്ടെങ്കിൽ പാസ്, മീറ്ററിൽ വേറെ ഒന്നുമില്ല. എന്തെങ്കിലും റോയൽ എൻഫീൽഡേ ഒന്ന് മാറ്റിത്താ, ഇപ്പം എനിക്ക് മാറ്റണ്ട, അടുത്തിന് വാങ്ങുന്ന ആർക്കെങ്കിലുമൊക്കെ മാറ്റിക്കൊടു, കുറച്ചുകൂടെ സ്പെക്കൊക്കെ വേണ്ടേ. അപ്പോൾ എന്തായാലും ഇതിൽ സ്പോർട്സ് മോഡും അങ്ങനത്തെ മോഡും കാര്യങ്ങളൊന്നും വരില്ല, എന്നാലും വണ്ടി ടൂറിങ് സെറ്റപ്പിൽ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളല്ലാതെ ഇത് വാങ്ങിച്ചു വയ്ക്കാൻ തന്നു കഴിഞ്ഞാൽ ഇതിന് 3000 രൂപ വില ഉണ്ടെന്നു തോന്നുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇതൊന്നും വലിയ വില ഒന്നുമില്ല, ഈ സാധനത്തിന് അത്യാവശ്യം വില ഉണ്ടെന്ന് തോന്നുന്നു, ഇത് വലിയ വിലയില്ല. അതാണ് നമ്മളുടെ ഡോമിനറിൻ്റെ കുറേ കാഴ്ചകൾ. അകത്ത് പോയതാണ് വണ്ടി ഇരിക്കുന്നതാണ് ലുക്കല്ലേ, വീണ്ടും മുമ്പിൽ വാവ് കൊള്ളാം. ഇതൊരു കൂട്ടരം വന്നു ഒളിച്ചിരിക്കുകയാണ്, കണ്ട് കണ്ട് വാവാ. അപ്പോൾ ഇതിന് വേണ്ടി ഇമാരെ ലുക്കല്ലേ വാ. വാവ് രണ്ട് വണ്ടിയും വീട്ടിൻ്റെ മുമ്പിൽ. ബാക്ക് ടയറിൻ്റെ ആ ഗ്രിപ്പിൻ്റെ പാറ്റേണൊക്കെ കണ്ടില്ലേ, കാണാറുണ്ട് മാര. ഇതിന് വരുന്നത് 150 ആണോ നമ്മുടെ ടയർ സൈസ്? 150 എന്താണ് എം ആർ എഫിൻ്റെ ടയറാണ് വന്നിട്ടുള്ളത്. ബാക്ക് ഡിസ്ക് 220 mm ആണ്, ഫ്രണ്ട് 320. അതാണ് ഡിസ്ക്, ഫ്രണ്ട് ടയർ എം ആർ എഫ്, അതിൻ്റെ പാറ്റേൺ ഉണ്ടോ? ഓ, ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ടയറിൻ്റെ, മഴയത്തെ കടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു, അറിയില്ല. മഴയത്ത് എങ്ങനെയാണെന്ന് എം ആർ എഫ് ഉള്ളവർ കമൻറ്റ് ചെയ്യും, മഴയത്തും ഇതൊക്കെ കോർണർ ചെയ്യാനൊക്കെ അടിപൊളിയാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യും. പക്ഷേ വൈസർ എന്തോ ഒരു ലുക്ക് കുറവല്ലേ, ഹാ കൊള്ളാം. പക്ഷേ ടൂറിങ് സെറ്റപ്പിൻ്റെ ഒരു ലുക്കുണ്ട്. പക്ഷേ ഇതിൽ എന്തൊരു വൈബ്രേഷൻ ഉണ്ട്, അതിനൊക്കെ ഇത് ടൈറ്റ് ആക്കുമ്പോൾ സെറ്റാകുമായിരിക്കും. പിന്നെ നമ്മളെ എ ബി എസ് ഒന്നും കണക്റ്റ് ആക്കിയിട്ടില്ല, മീറ്ററിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ ഒരു വെയിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ക്രാഷ് ഗാർഡ്, എന്തോ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ക്രാഷ് ഗാർഡ്, ബാഷ് പ്ലാറ്റ്, പുതിയ വണ്ടിയിലെ ഗിയർ. ഇവിടെ ഗിയറിൻ്റെ ഷിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, 1, 2, 3, 4, 5, 6. വാവ് കൊള്ളാം. പിന്നെ ഫുൾ ട്രസ്റ്റ്, നമ്മൾ സസ്പെൻഷൻ കണ്ടില്ലേ, വാവ് കൊള്ളാം. പിന്നെ ഇവിടെയൊക്കെ ഒരു ക്വാളിറ്റി ഒരു ഇതുണ്ട്, പക്ഷേ ടാങ്കൊക്കെ നീസാണ് കേട്ടോ, കൊള്ളാം. പിന്നെ ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 40 bhp ആണ്, 40 bhp ആണ് ഇതിൻ്റെ മാക്സ് പവർ. അത് 8500 rpmലാണ് പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ ബ്രേക്കൊക്കെ കണ്ട സീൻ, ഇതുള്ളല്ലേ എം സി ലുക്കുണ്ട്. പക്ഷെ നമ്മളത് ഇടയ്ക്ക് മാറ്റിയതാണ്. ഇത് റൗണ്ടായിട്ട് നമ്മളൊരു റിഫ്ലക്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രാക്ക് ലൈറ്റ് ആണ് എനിക്ക് നല്ല ഡ്രസ്സുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് അമ്പലത്തിൻ്റെ പാട്ടായിരിക്കും, ക്ഷമിക്കണം. പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ഇതിൽ 320 രണ്ട് സെയിം ഇത് തന്നെയാണ്. ഒരു കൂളൻ്റെ ഇതൊക്കെ ഉണ്ടോ? എൻ്റെത് ഓയിൽ കൂൾഡാണ്, ഇത് ലിക്വിഡ് കൂൾഡാണ് കേട്ടോ. അതിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബ്രേക്ക് വന്നിട്ട് ഡ്യുവൽ ചാനൽ ABS ആണ്, കൊള്ളാം. അതും ഡ്യുവൽ ചാനൽ ABS തന്നെ, ഇതും അതൊക്കെ തന്നെ. പിന്നെ അപ്പാടെ ഉള്ളത് പക്ഷേ ഈ സാധനം വന്നിട്ട് ഹൈപ്പർ ടൂറിങ് ബൈക്കാണ്, അതും സാധാ ടൂറിങ് ബൈക്ക് പോലെയാണ്. പിന്നെ ഇതിൽ കുറേ സ്പെക്കൊക്കെ കയ്യിൽ എക്സ്ട്രാ കൊടുത്തു, ഇത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് അതിലുള്ളത്. അതാണ് വൈസർ, ഈ സംഭവം, പിന്നെ ബാക്കിലത്തെ ഈ സാധനം, പിന്നെ ബാഷ് പ്ലേറ്റൊക്കെ വരുന്നത്, പിന്നെ ഈ ക്രാഷ് ഗാർഡ് ഇതൊക്കെ വരുന്നത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു USB പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മീറ്ററിൻ്റെ ഇത് താക്കോൽ കിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെ എന്താണ്, ഇതൊന്നും എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഫോൺ എന്തെങ്കിലും ഹോൾഡ് ചെയ്യേണ്ട സെറ്റപ്പ് ആയിരിക്കും, ഫോൺ ഹോൾഡറിൻ്റെ സെറ്റപ്പ് എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്, വേറെ ഒന്നുമല്ല. പക്ഷേ ഇതൊക്കെ കാണുന്ന ഡ്രസ്സുണ്ടോ, ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് ക്വാളിറ്റി ഉണ്ട്, സൈഡ് പ്ലാസ്റ്റിക് ഒരു രസമില്ല. പിന്നെ സീറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, ലോങ് പോകുമ്പോൾ അറിയാം. ഈ സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതുവരെ ഒന്നും വണ്ടി ഓടിയില്ല, വണ്ടി എടുത്തിട്ട് കൊണ്ട് കാർ ഷെഡ് വെച്ചു. ഇനിയിപ്പം ട്രിപ്പ് പോകുന്ന വീഡിയോ എന്തെങ്കിലുമൊക്കെ എവിടെയും പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റാക്കാം കേട്ടോ. ഇവിടെയൊക്കെ നല്ല ലുക്കല്ലേ, കൊള്ളാം. ടാങ്ക് പാഡൊക്കെ കാണാൻ ലുക്കുണ്ട്, നൈസ്, കൊള്ളാം. എൻ്റെ എല്ലാം ആദ്യം ഒരു ടാങ്ക് പാഡ് ഇട്ടിച്ചിരുന്നായിരുന്നു ആദ്യം പണിയിട്ടേ. ഇത് ഇവിടെ ചെറിയൊരു പാടുണ്ടാണ്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഇനി പോളിഷ് ചെയ്യുമ്പോൾ അത് സെറ്റാക്കി പോളിഷ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ സീറ്റൊക്കെ നല്ല അടിപൊളി സീറ്റല്ലേ,
ഇതിന് പിന്നെ വേറെ ഒന്നും പറയുന്നില്ല. അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുന്നത് വേറെ മോഡും കാര്യങ്ങളൊന്നും ഇതില്ല. പിന്നെ മീറ്ററിലധികം ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ അതിൽ ടൈം അറിയാൻ പറ്റും, ടൈമൊക്കെ അറിയാൻ പറ്റും. പിന്നെ അല്ലാതെ തന്നെ മീറ്ററിൽ ഗിയർ ഷിഫ്റ്റിങ്ങും ആർ പി ഒക്കെ കാണാൻ നല്ല രസമായിരിക്കും. അതൊക്കെയാണ് ഈ മീറ്റർ ആ മീറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇവിടെ ഇവിടെ ഇത് ഇവിടെയും വരും. ഓണം ഇവിടെ പിന്നെ മീറ്റർ എന്ന് പറയാൻ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇതും അതും തമ്മിലുള്ള ഒരു ഇത്. പക്ഷേ രണ്ട് ലുക്കല്ലേ. എൻ്റെ നമ്പർ പ്ലേറ്റൊക്കെ വരാറുണ്ട്. നമ്പർ പ്ലേറ്റൊക്കെ വരുമ്പോൾ അത് അടിപൊളിയായിട്ട് കിട്ടും. ഈ അത് അടിപൊളിയായിട്ടിരിക്കും കാണാൻ. നമ്പറും ഒരു വെറൈറ്റി നമ്പറാണ്, അതും കാണിച്ചു തരാം. ബജാജ് ഇപ്പോൾ രണ്ട് വണ്ടി എന്തായാലും വീട്ടിലായി. ഇപ്പോൾ വീട്ടിലല്ലല്ലോ, ഒരു വണ്ടിയും കൂടെ വീട്ടിൽ വന്നു. കാർഷകരിൽ ഇനി ഒരു വണ്ടി കൂടെ. പക്ഷേ പഴയ ബുള്ളറ്റ് കൊടുത്തു, അത് കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി എടുത്തത്. പക്ഷെ കൊള്ളാം, ബുള്ളറ്റിൽ നിന്ന് അടുത്തിങ്ങോട്ട് മാറിയതും കൊള്ളാം. പിന്നെ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ശബ്ദവും മീറ്ററിലുള്ള കാര്യങ്ങളും കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഡോമിനാറിൻ്റെ കീ, കണ്ടോ ഡോമിനാർ. ഇതൊരു കീ ചെയിനൊക്കെ വാങ്ങിച്ചിടണം. നമുക്ക് എന്തായാലും ഇത് ഓണാക്കി നോക്കാം, എന്നിട്ട് മീറ്ററിൽ എന്തൊക്കെ കാണിക്കുന്നു എന്നൊക്കെ നോക്കാം. യെസ് ഡോമിനാർ. ഒരു ആർ പി മീറ്റർ ഉണ്ട്, പിന്നെ സ്പീഡോ മീറ്റർ ഉണ്ട്, പിന്നെ നമ്മൾ ഫ്യൂൽ ഇൻഡിക്കേറ്റർ ഫുൾ ടാങ്ക് ആണ് എൻ്റെ പൊന്നോ ഫുൾ ടാങ്ക്. ഇതൊക്കെ എന്ത് കാണുന്നു. പിന്നെ ഒരു വാണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ട്. ആർ പി എമ്മിൻ്റെ എന്തോ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ABS സംഭവം കാണിക്കുന്നുണ്ട്. ആർ പി എം ലിമിറ്റ് എനിക്ക് തോന്നുന്നു കട്ട് ഓഫ് അതിൻ്റെ സംഭവം ആയിരിക്കും. അപ്പം കണ്ടോ 13000 RPM. സ്പീഡോ മീറ്ററെല്ലാം കാണിക്കുന്നുണ്ട്. കിൽ സ്വിച്ച്, സൈഡ് സ്റ്റാൻഡുകളൊക്കെ ആണെന്നൊക്കെ പറയണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം 25 അവന് കിട്ടിയ മൈലേജ് എന്നാണ്. RPO 1500 നിൽക്കുന്ന ഡെസോസിനോട്ട്. ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്, കേട്ടല്ലോ.